നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2018-19 വർഷങ്ങളിൽ PSC നടത്തിയ എക്സാമുകളിലെ GK ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങളിലൂടെ നമുക്ക് PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അടുത്ത് നടന്ന എക്സാമുകൾ വേണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യ പേപ്പർ, ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, 29/1/2019 നടന്ന എക്സാമിൻ്റേതാണ്. അപ്പോൾ അതിൽ ചോദിച്ച ഒരു ടെക്നിക്കൽ എക്സാമാണ്. അതിൽ ചോദിച്ച 20 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഹു ഓർഗനൈസ്ഡ് ദ സൊസൈറ്റി ഓഫ് ഖുദായി ഖിദ്മത് ഖാർ? ഖുദായി ഖിദ്മത് ഖാർ എന്ന സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കാഞ്ചൻജംഗ മൗണ്ടെയിൻ പീക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്? കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജോഗ് ഫോൾസ് ഈസ് ക്രിയേറ്റഡ് ബൈ ഇൻ വിച്ച് ഓഫ് ദ റിവർ? അപ്പം ജോഗ് വാട്ടർഫോൾസ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരാവതി നദി. ശരാവതി നദിയിലാണ് ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ദ നെയിം ഓഫ് ഫസ്റ്റ് ഇലക്ട്രിക് ട്രെയിൻ ഇൻ ഇന്ത്യ. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഡെക്കാൻ ക്യൂൻ. ഡെക്കാൻ ക്യൂൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. ഡാർജിലിംഗ് ദ ഫേമസ് ഹിൽ സ്റ്റേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ? അപ്പം ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിലാണ് ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലോറ കേവ്സ് ലൊക്കേറ്റഡ് അറ്റ്? എല്ലോറ ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദിലാണ്, മഹാരാഷ്ട്ര. ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ? ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ശശി തരൂരിൻ്റെ പുസ്തകമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ദ പ്രസൻറ്റ് സെക്രട്ടറി ജനറൽ ഓഫ് UNO, UNOയുടെ പ്രസൻറ്റ് സെക്രട്ടറി ജനറൽ ആരാണ്? ആൻ്റോണിയോ ഗ്യൂട്ടറിസ്, പോർച്ചുഗൽ. പോർച്ചുഗീസുകാരനായ ആൻ്റോണിയോ ഗ്യൂട്ടറിസ് ആണ് പ്രസൻറ്റ് സെക്രട്ടറി ജനറൽ ഓഫ് UNO. ഇന്ത്യാസ് ഫസ്റ്റ് സ്പോർട്സ് മ്യൂസിയം ഓപ്പൺഡ് അറ്റ്? ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ്. ഫിഫാസ് ബെസ്റ്റ് ഫുട്ബോളർ ഓഫ് ദ ഇയർ 2018, 2018 ഫിഫ ബെസ്റ്റ് ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂക്ക മോഡ്രിക് ആണ്. ലൂക്ക മോഡ്രിക്. അടുത്ത ചോദ്യം, ദ സോഷ്യൽ റിഫോമർ ഹു ഈസ് നോൺ ആസ് സർവവിദ്യാധിരാജ? സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബാലസമുദായ പരിഷ്കരണി സഭ? പണ്ഡിത് കറുപ്പൻ. പണ്ഡിത് കറുപ്പൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യുനിസെഫ് ഈസ് ലൊക്കേറ്റഡ് ഇൻ? യുനിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂയോർക്കിലാണ്, ന്യൂയോർക്ക്. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഹു വിസിറ്റഡ് സിയാചിൻ ബേസ് ക്യാമ്പ്? ഇപ്പോൾ സിയാചിൻ ബേസ് ക്യാമ്പ് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൾ കലാം. വിച്ച് വാസ് ദ ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ? ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി, ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. നൊബേൽ പീസ് പ്രൈസ് ഫോർ ദ ഇയർ 2018, നൊബേൽ പീസ് പ്രൈസ് ഫോർ ദ ഇയർ 2018 ഹാസ് ബീൻ അവാർഡഡ് ടു നാദിയ മുറാദ് ആൻഡ് ഡെന്നിസ് മുഖ്വേക്ക്. നാദിയ മുറാദിനും ഡെന്നിസ് മുഖ്വേക്കിനുമാണ് 2018 സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ലഭിച്ചത്. ഹു വാസ് ദ ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. വേർ ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഫിഫ സിറ്റുവേറ്റഡ്? എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ് ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. മെക്സിക്കോ കൺട്രി ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോണ്ടിനെൻ്റ്? മെക്സിക്കോ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നോർത്ത് അമേരിക്കയിലാണ്, നോർത്ത് അമേരിക്ക. അടുത്ത ചോദ്യം, മലമ്പുഴ ഡാം സിറ്റുവേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്റ്റ് ഓഫ്? മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, പാലക്കാട്.
ഇനി അടുത്ത ചോദ്യ പേപ്പർ നോക്കാം. ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം എഡ്യൂക്കേഷൻ 2/8/2018 നിന്ന് എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം, ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ബാൻ ഡീഫോറസ്റ്റേഷൻ. ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ബാൻ ഡീഫോറസ്റ്റേഷൻ നോർവേ ആണ്. നോർവേ. ഹു ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ ഫൗണ്ടർ. ഹു സ്റ്റാർട്ടഡ് ശിവയോഗി വിലാസം മാഗസീൻ? ശിവയോഗി വിലാസം മാഗസീൻ സ്റ്റാർട്ട് ചെയ്തത് ശിവയോഗ വിലാസം അല്ലെങ്കിൽ ശിവയോഗി വിലാസം. വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. വിച്ച് കൺട്രി ഇൻ ദ വേൾഡ് ദറ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ്. റിച്ചാർഡ് എച്ച് താലർ ഗോട്ട് നൊബേൽ പ്രൈസ് ഇൻ 2017 ഫോർ ദ കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിനാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ദ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഓഫ് സാർക്ക് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. സാർക്കിൻ്റെ സ്ഥിര സെക്രട്ടേറിയറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാഠ്മണ്ഡുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻ വിച്ച് ഇയർ സ്വാമി വിവേകാനന്ദ സ്റ്റാർട്ടഡ് ദ രാമകൃഷ്ണ മിഷൻ? രാമകൃഷ്ണ മിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1897 സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. വിച്ച് ഹാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ മെട്രോ ടു ഗെറ്റ് എ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്? കൊൽക്കത്ത മെട്രോയ്ക്കാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉള്ളത്. ഹു കോൾഡ് ശ്രീനാരായണ ഗുരു ദ സെക്കൻഡ് ബുദ്ധ? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ഇൻ വിച്ച് ഇയർ ദ യോഗക്ഷേമ സഭ വാസ് സ്റ്റാർട്ടഡ്? 1908 1908 യോഗക്ഷേമ സഭ ആരംഭിച്ചത്. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹു വിസിറ്റഡ് ഇസ്രായേൽ? ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. വിച്ച് കൺട്രീസ് പ്രൈം മിനിസ്റ്റർ ഹാസ് ഇനാഗ്രേറ്റഡ് ദ തേർഡ് എഡിഷൻ ഓഫ് ദ ജിയോ പൊളിറ്റിക്കൽ കോൺഫറൻസ് റെയ്സിന ഡയലോഗ് 2018? ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററാണ്. തേർഡ് എഡിഷൻ ഓഫ് ജിയോ പൊളിറ്റിക്കൽ കോൺഫറൻസ് റെയ്സിന ഡയലോഗ് 2018 ഉദ്ഘാടനം ചെയ്ത് ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്ററാണ്. ഐഡന്റിഫൈ ദ ഫേമസ് ആക്ടിവിസ്റ്റ് ഓഫ് കേരള മഹിളാ ദേശസേവിക സംഘ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഡിസൊബീഡിയൻ മൂവ്മെന്റ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത കേരള മഹിളാ ദേശസേവിക സംഘത്തിന്റെ ഫേമസ് ആക്ടിവിസ്റ്റ് ആരാണ്? ലളിതപ്രഭു. ലളിതപ്രഭുവാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് ഈസ് നോട്ട് റിട്ടൺ ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്? ട്രിയാംബ് ഓഫ് ട്രൂത്ത് ആണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അല്ലാത്തത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, മൈ ബ്രീഫ് ഹിസ്റ്ററി, ഇത് മൂന്നും സ്റ്റീഫൻ ഹോക്കിങ്സ് രചിച്ച പുസ്തകമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ, ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 6/3/2019 കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ 20 ജി കെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഹൗ മെനി വിമൻ മെമ്പേഴ്സ് വെയർ ദെയർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന വനിതാ മെമ്പർമാർ എത്ര പേരാണ്? 15 പേരാണ് ഉണ്ടായിരുന്നത്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് എ മാർട്ടിയർ ഇൻ പാലിയം സത്യാഗ്രഹ? പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷിയും താഴെ പറയുന്നവയിൽ ആരാണ്? എ ജി വേലായുധനാണ്. ദ ക്യാപിറ്റൽ ഓഫ് വെനിസ്വല ഈസ്? വെനിസ്വലയുടെ ക്യാപിറ്റൽ ആണ് കാരക്കസ്. കാരക്കസ് ആണ് വെനിസ്വലയുടെ തലസ്ഥാനം. ഹു ഈസ് ദ ഓദർ ഓഫ് ദ മലയാളം ഡ്രാമ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി? ആരുടേതാണ്? തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസിയുടേതാണ് നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ഹു ഗേവ് ദ നെയിം ബ്രഹ്മാനന്ദ ശിവയോഗി ടു കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ? കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യ? ഫ്രീഡം ഓഫ് പ്രസ് ആർട്ടിക്കിൾ 19. പൊട്ടിയ ഇഴകൾ എ കളക്ഷൻ ഓഫ് മലയാളം സ്റ്റോറീസ് ഈസ് ഓഫ്? പൊട്ടിയ ഇഴകൾ ആരുടെ കഥാസമാഹാരമാണ്? പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കിയുടെ കഥാസമാഹാരമാണ് പൊട്ടിയ ഇഴകൾ എന്ന് പറയുന്നത്. പൊട്ടിയ ഇഴകൾ. നെയിം ദ പ്രസിഡന്റ് ഓഫ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ചൈനയുടെ പ്രസിഡന്റ് ആരാണ്? ഷിജിങ് പിങ് ആണ്. ഇൻ വിച്ച് കേസ്
Did the Supreme Court hold that the preamble is not the part of the Constitution of India? ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? ദ ബെറുബറി യൂണിയൻ കേസ് 1961. ബെറുബറി യൂണിയൻ കേസിലാണ് പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സുപ്രീം കോർട്ട് വിധിച്ചത്. കേശവാനന്ദ ഭാരതി കേസിൽ പ്രിയാമ്പിൾ ഭരണഘടന ഭാഗമാണ് എന്നാണ് വിധിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് വർഷങ്ങളൊന്ന് നോക്കി വയ്ക്കാം. കേശവാനന്ദ ഭാരതി കേസ് 1973 1973 കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ 1973 പ്രത്യേകത എന്താ? 73 പ്രോജക്റ്റ് ടൈഗർ വന്നത്. അപ്പോൾ 73 കേശവാനന്ദ ഭാരതി കേസും പ്രോജക്റ്റ് ടൈഗറും. ബെറുബറി, ബെറുബറി കേസ് എന്ന് പറയുമ്പം ബെറുബറി അതായത് പ്രിയാമ്പിൾ ബേറെ ബേറെ, അതായത് പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം അല്ല, വേറെ വേറെ ആണെന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. അത് 1961. 61 പ്രത്യേകത എന്താണ്? സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. ഇനി ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നറിയൻ കേസ് 1975. അപ്പോൾ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നറിയൻ കേസ് 1975. എം സി മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1986. 86 ഒരു ആക്ട് ഉണ്ട്, ഏതാ? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് ദ ലീഡിംഗ് ആക്ടിവിസ്റ്റ് ഓഫ് ദ പി ആർ ഡി എസ് ഫൗണ്ടഡ് ബൈ പൊയ്ഗെയിൽ യോഹന്നാൻ? അപ്പോൾ പൊയ്ഗെയിൽ യോഹന്നാൻ സ്ഥാപിച്ച പി ആർ ഡി എസിൻ്റെ ആക്ടിവിസ്റ്റ് അല്ലാത്തത് താഴെ പറയുന്നവർ ആരാണ്? കൊച്ചിയപ്പൻ തരകനാണ്, കൊച്ചിയപ്പൻ തരകൻ. ബാക്കി മൂന്ന് പേര് സൈമൺ യോഹന്നാൻ, വേലിക്കര മത്തായി ഉപദേശി, കലായിൽ പത്രോസ് മൂപ്പൻ, ഇവർ മൂന്ന് പേരും പി ആർ ഡി എസിൻ്റെ ലീഡിംഗ് ആക്ടിവിസ്റ്റാണ്. പി ആർ ഡി എസ് എന്നാ ഫോം ചെയ്തത്? 1909 പി ആർ ഡി എസ് ഫോം ചെയ്തത്. പി ആർ, ആറ് തിരിച്ചിട്ട 9 അപ്പം 1909. ദ ഹിന്ദു പുലയ സമാജം വാസ് ഫൗണ്ടഡ് ഇൻ 1917 ബൈ. ഹിന്ദു പുലയ സമാജം ആരാണ് ഫൗണ്ട് ചെയ്തത്? കുറുമ്പൻ ദൈവത്താൻ. അപ്പോൾ 1917 ഹിന്ദു പുലയ സമാജം ഫൗണ്ട് ചെയ്തത് ആരാണ്? കുറുമ്പൻ ദൈവത്താനാണ്. ദ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് ഇമ്രാൻ ഖാൻ ദാറ്റ് കെയിം ടു പാകിസ്ഥാൻ ഇൻ ഓഗസ്റ്റ് 2018 ഈസ്. അപ്പോൾ ഇമ്രാൻഖാൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? തെഹ്രീക് ഇ ഇൻസാഫാണ്, തെഹ്രീക് ഇ ഇൻസാഫാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി. ദ എഡിറ്റർ ഓഫ് ദ മിതവാദി ഹു ക്യാമ്പയിൻഡ് എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ആരാണ്? സി കൃഷ്ണനാണ്, സി കൃഷ്ണൻ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് റൈറ്റ് കനോട്ട് ബി ടേക്കൺ എവേ ഡ്യൂറിങ് എമർജൻസി? അടിയന്തരാവസ്ഥ കാലത്ത് നീക്കം ചെയ്യാൻ പറ്റാത്ത റൈറ്റ് ഏതാണ്? ഏതാണ്? റൈറ്റ് ടു പേഴ്സണൽ ലിബേർട്ടിയാണ്, റൈറ്റ് ടു പേഴ്സണൽ ലിബേർട്ടി. ദ സോഷ്യോ റിലീജിയസ് റിഫോമർ ഓഫ് കേരള ഹു എക്സ്പോർട്ടഡ് ദ വർക്കേഴ്സ് നോട്ട് ടു വർക്ക് വിതൗട്ട് വേജസ്, അതായത് കൂലിയില്ലാതെ വേല ചെയ്യരുത് എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്, വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം. ദ സോഷ്യൽ റിഫോമർ നോണസ് വൈക്കം വീരൻ ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം വീരർ പെരിയോർ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ ഹു ഇഷ്യൂഡ് ആൻ ഓർഡർ പെർമിറ്റിംഗ് ചാനാർ വിമൻ ഹു ബിക്കെയിം കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി ടു കവർ ദെയർ ബോഡീസ് വിത്ത് ജാക്കറ്റ്സ് വാസ് കേണൽ മൺറോ ആണ്. ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുമതി നൽകിയ ട്രാവൻകൂറിലെ ദിവാൻ ആരായിരുന്നു? കേണൽ മൺറോ ആയിരുന്നു. അടുത്ത ചോദ്യം. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ ഓഫ് ദ ബേസിക് സ്ട്രക്ചർ വാസ് ഇൻവെൻറ്റഡ് ബൈ? ജുഡീഷ്യറിയാണ്, ജുഡീഷ്യറി. വിച്ച് ബുക്ക് ഈസ് കൺസിഡേർഡ് ആസ് ദ ബൈബിൾ ഓഫ് അയ്യാവഴി? അയ്യാവഴിയുടെ ബൈബിൾ എന്ന് കരുതപ്പെടുന്ന പുസ്തകം ഏതാണ്? അഖിലത്തിരുട്ട് അമ്മനൈ, അഖിലത്തിരുട്ട് അമ്മനൈയാണ് ബൈബിൾ ഓഫ് അയ്യാവഴി. അടുത്ത ചോദ്യം. ദ ക്യാപ്റ്റൻ ഓഫ് ദ വോളണ്ടിയർ കോർപ്സ് ഓഫ് ദ ഗുരുവായൂർ സത്യാഗ്രഹ വാസ് എ കെ ഗോപാലൻ, എ കെ ഗോപാലനാണ്. അടുത്ത എക്സാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫുഡ് ബിവറേജസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 27/2/2019 കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ ഇതാണ്. ആദ്യത്തെ ചോദ്യം. കല്ലുമാല അജിറ്റേഷൻ വാസ് ഓർഗനൈസ്ഡ് ബൈ?
കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഹു അബോളിഷ്ഡ് ദ ദേവദാസി സിസ്റ്റം ഇൻ ദ ടെമ്പിൾസ് ഓഫ് സൗത്ത് കേരള? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? റാണി സേതു ലക്ഷ്മി ഭായിയാണ്. റാണി സേതു ലക്ഷ്മി ഭായി. സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ബൈ? അടിമത്തം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായി. റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ് അടിമത്തം നിർത്തലാക്കിയത്. ദ നെയിം ഓഫ് ട്രാവൻകൂർ റൂളർ ഹു അബോളിഷ്ഡ് ശുചീന്ദ്രം കൈമുക്ക് ആരാണ്? സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന ആചാരം നിർത്തലാക്കിയത്. അടുത്ത ചോദ്യം, ഹു വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ? ജി പി പിള്ളയാണ്. ജി പരമേശ്വരൻ പിള്ള. ദ ലീഡർ ഓഫ് സിവിക് റൈറ്റ്സ് ലീഗ് വിച്ച് ഫോംഡ് ഇൻ 1919? ഇ ജെ ജോൺ ആണ്. ഇ ജെ ജോൺ. സിവിക് റൈറ്റ്സ് ലീഗ് വിച്ച് ഫോംഡ് ഇൻ 1919. ഇ ജെ ജോൺ. ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ചാനാർ അജിറ്റേഷൻ. ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് അറ്റ് ട്രാവൻകൂർ ബൈ ശ്രീ ചിത്ര തിരുനാൾ ഇൻ 1936. ദ പബ്ലിക്കേഷൻ ഓഫ് മലബാർ മാനുവൽ ബൈ വില്യം ലോഗൻ ഇൻ 1887. 1887 മലബാർ മാനുവൽ വില്യം ലോഗൻ പ്രസിദ്ധീകരിച്ചത്. 1887. ദ ഓദർ ഓഫ് ദ അംഗല സാമ്രാജ്യം, അംഗല സാമ്രാജ്യം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? എ ആർ രാജരാജവർമ്മയാണ്. ദ ഓദർ ഓഫ് ദ നോവൽ തോട്ടിയുടെ മകൻ, തോട്ടിയുടെ മകൻ എന്ന നോവൽ രചിച്ചത് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. സമത്വ സമാജം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വൈകുണ്ഠസ്വാമികൾ. ഹു വാസ് ദ പെർമനന്റ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്? നേരത്തെ പ്രസിന്റെ പറഞ്ഞില്ലേ, അത് സെയിം തന്നെയാണ്. സ്പീച്ചും പ്രസ്സും എല്ലാം ഒന്ന് തന്നെയാണ്. ആർട്ടിക്കിൾ 19 ആണ്. അടുത്ത ചോദ്യം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ദ വേൾഡ് ഫുഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഗ്ലോബലി ഓൺ 16th October ലോക ഭക്ഷ്യദിനം. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1992. മേക്ക് നമ്പൂതിരി എ ഹ്യൂമൻ ബീങ്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏതിൻ്റെ ആപ്തവാക്യമായിരുന്നു? യോഗക്ഷേമസഭ. യോഗക്ഷേമസഭ വർഷം 1908. അടുത്ത ചോദ്യം, പ്രസന്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? ഇപ്പോഴത്തെ ബോംബെ ആണ്. ബോംബെ ആണ് ഇപ്പോഴത്തെ, അരവിന്ദ് ബോംബെ ആണ് ഇപ്പോഴത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. അടുത്ത ചോദ്യം, യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗ്യൂട്ടറിസ് ബിലോങ്സ് ടു ദ കൺട്രി പോർച്ചുഗൽ. പോർച്ചുഗലുകാരനാണ് ആന്റോണിയോ ഗ്യൂട്ടറിസ്. അടുത്ത എക്സാം, ഡെപ്യൂട്ടി അക്കൗണ്ട്സ് മാനേജർ കേരള വാട്ടർ അതോറിറ്റി 13/3/2019 കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെതാണ്. ആദ്യത്തെ ചോദ്യം, ദ 20th ഇന്റർനാഷണൽ ചിൽഡ്രൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ICFFI വാസ് ഹെൽഡ് അറ്റ്? 20th ഇന്റർനാഷണൽ ചിൽഡ്രൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എവിടെ വെച്ചാണ് നടന്നത്? എവിടെ വെച്ചാണ്? ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടന്നത്. ദ അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ അറ്റോർണി ജനറലിന്റെ അപ്പോയിന്റ്മെന്റ് നിയമനം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 76 ആണ്. ആർട്ടിക്കിൾ 76. എമർജൻസി പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ് അണ്ടർ ആർട്ടിക്കിൾ 352 മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ പാർലമെന്റ് വിത്തിൻ 1 month. ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1986. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത്. ചൈൽഡ്ഹുഡ് നെയിം ഓഫ് പണ്ഡിത് കെ പി കറുപ്പൻ ശങ്കരൻ. ശങ്കരൻ എന്നതാണ് പണ്ഡിത് കെ പി കറുപ്പൻ്റെ ബാല്യകാല നാമം. ദ 4th ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് അറ്റ് പയ്യന്നൂർ ഇൻ മെയ് 1928 വാസ് പ്രിസൈഡഡ് ഓവർ ബൈ ജവഹർലാൽ നെഹ്റു. അപ്പൊ പയ്യന്നൂരിൽ വെച്ച് നടന്ന 4th ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് 1928 മെയ്യിൽ
അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഹു വാസ് ദ റൂളർ ഓഫ് ട്രാവൻകൂർ ഡ്യൂറിങ് ചാനാർ അജിറ്റേഷൻ? ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ദ ഓട്ടോബയോഗ്രഫി ഓഫ് പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ വഴിത്തിരിവ്. എൻ്റെ വഴിത്തിരിവ്. വർത്തമാന പുസ്തകം ഇസ് എ മലയാളം ട്രാവലോഗ് റിട്ടേൺ ബൈ. ആരുടെ യാത്രാവിവരണമാണ്? ആര് രചിച്ച യാത്രാവിവരണമാണ് വർത്തമാന പുസ്തകം? തോമാ കത്തനാർ. തോമാ കത്തനാർ. ഹു വൺ ദ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഫോർ ദ ഇയർ 2018? വിരാട് കോഹ്ലി. ദ ഫൗണ്ടർ ഓഫ് വിമൻസ് മാഗസിൻ ശ്രീമതി. ശ്രീമതി എന്ന വനിതാ മാഗസീൻ്റെ സ്ഥാപക ആരാണ്? ആരാണ്? അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടി. ഹു ഈസ് നോൺ ആസ് ദ മാർട്ടിൻ ലൂതർ ഓഫ് മാലിങ്കര സിറിയൻ സഭ? മാലിങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ആരാണ്? എബ്രഹാം മൽപ്പൻ. എബ്രഹാം മൽപ്പനാണ്. സോഷ്യൽ റിഫോമർ ഹു സ്റ്റാർട്ടഡ് ശബരി ആശ്രമം ഫോർ ഹരിജൻ സ്റ്റുഡൻസ്? ഹരിജൻ സ്റ്റുഡൻസിന് വേണ്ടി ശബരി ആശ്രമം സ്റ്റാർട്ട് ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. അടുത്ത ചോദ്യം, കൈനഗരി ഇസ് ദ ബർത്ത് പ്ലേസ് ഓഫ് വിച്ച് സോഷ്യൽ റിഫോമർ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ജന്മസ്ഥലമാണ് കൈനഗരി, ആലപ്പുഴ. അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഫസ്റ്റ് ടു റിസീവ് വയലാർ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ലിറ്റററി വർക്ക് ഇൻ മലയാളം? ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത്, വർഷം 1977. ഹു ഇൻവെന്റഡ് ഡിസ്പോസിബിൾ സിറിഞ്ച്? ഡിസ്പോസിബിൾ സിറിഞ്ച് കണ്ടുപിടിച്ചത് ആരാണ്? കോളിൻ മുർഡോക്ക്. കോളിൻ മുർഡോക്ക് ആണ് ഡിസ്പോസിബിൾ സിറിഞ്ച് കണ്ടെത്തിയത്. തിരുക്കൊച്ചി സ്റ്റേറ്റ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ? 1949 ജൂലൈ ഫസ്റ്റ്. 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത്. സ്വാമി വിവേകാനന്ദ ഗോട്ട് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഓഫ് ചിന്മുദ്ര ഫ്രം? ആരിൽ നിന്നാണ് ചിന്മുദ്രയെ പറ്റിയുള്ള അറിവ് നേടിയത്? സ്വാമി വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമികളിൽ നിന്ന്. ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി NPC വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ? NPC സെറ്റപ്പ് ചെയ്തത് 1938 1938. അടുത്ത ചോദ്യം, ദ മൗത്ത് പീസ് ഓഫ് SNDP യോഗം വിച്ച് വാസ് പബ്ലിഷ്ഡ് ഓൺ 1904 ഫ്രം തിരുവനന്തപുരം? വിവേകോദയം. വിവേകോദയമാണ് SNDP മൗത്ത് പീസ് എന്ന് പബ്ലിഷ് ചെയ്തത്, തിരുവനന്തപുരത്ത് നിന്ന് 1904 പബ്ലിഷ് ചെയ്തു. അടുത്ത ചോദ്യ പേപ്പർ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ, NCA കാറ്റഗറി 3/3/2018 NCA കാറ്റഗറിക്ക് വേണ്ടി നടന്ന എക്സാമാണ്. അപ്പം അതിലെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത ആരാണ്? അന്ന ചാണ്ടിയാണ്. അപ്പോൾ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? അന്ന ചാണ്ടി തന്നെയാണ് ഉത്തരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം. ബാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത് പണ്ഡിത് KP കറുപ്പനാണ്. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി C. അച്യുതമേനോൻ. C. അച്യുതമേനോൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി ആയിരുന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗതകുമാരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. അപ്പം ജപ്പാനാണ് കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ സഹായിച്ചത്. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ? ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം? ഫ്രാൻസ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിന്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്? ഹാർട്ട് ഓഫ് ഏഷ്യ അഫ്ഗാനിസ്ഥാൻ. ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി 2018 ചോദിച്ച ചോദ്യം തന്നെയാണ് 2019 എക്സാമിനും ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ,
പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ്. ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? നർമ്മദ നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ആരാണ്? ദയാറാം സാഹ്നിയാണ് ഹാരപ്പ കണ്ടെത്തിയത്. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ്. ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെയാണ്? പാടലീപുത്രത്തിലാണ്. പാട്ന, ഇപ്പോഴത്തെ പാട്ന, പാടലീപുത്രത്തിലാണ് ആദ്യ ജൈനമത സമ്മേളനം നടന്നത്. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം 1526. 1526 മുഗൾ രാജവംശം നിലവിൽ വന്നത്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തിയാണ് പോർച്ചുഗൽ. അപ്പൊ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡൂരംഗ്. ആത്മാറാം പാണ്ഡൂരംഗാണ് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി ലോക്പാൽ ആണ്. ദേശീയ സമിതി ലോകായുക്ത സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2017 ആരാണ്? റാഫേൽ നദാലാണ്. റാഫേൽ നദാൽ. അപ്പോ 2018 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. 2019 റാഫേൽ നദാൽ നേടി. 2020 നേടിയത് ആരാണ്? ഡൊമിനിക് തേയിം ആണ്. ഡൊമിനിക് തേയിം. ഓക്കെ, അപ്പൊ ഡൊമിനിക് തേയിം ഏത് രാജ്യക്കാരനാണ്? ഡൊമിനിക് തേയിം ഓസ്ട്രിയൻ പ്രൊഫഷണൽ ടെന്നീസ് കളിക്കാരനാണ്. ഡൊമിനിക് തേയിം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തിനുള്ള അവകാശം. സ്വത്തിനുള്ള അവകാശം ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ആരെയാണ്? ഹൈക്കോടതി ജഡ്ജി. സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ. ആരാണ് കല്ലീൻ പൊക്കുടൻ? പരിസ്ഥിതി സംരക്ഷകൻ. കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതിൽ പ്രഗത്ഭനായിരുന്നു കല്ലീൻ പൊക്കുടൻ. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം വിശാഖപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിശാഖപട്ടണം. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ഏതാണ്? കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് NH-49. NH-49. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ്. ഷിയോനാഥ് ആണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയിലാണ് ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 2024 ഒളിമ്പിക്സ് വേദിയാകുന്നത്, 2024 ഒളിമ്പിക്സ് വേദിയാകുന്നത് പാരീസ് ആണ്. 2020 ടോക്കിയോ ആണ് വേദിയായിട്ട് വെച്ചിരുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത്, 1969. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി വ്യവസായം. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം, വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് മുംബൈ. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദോക്ലാം. സിക്കിമാണ്. സിക്കിം.
ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? എത്രാമത് ഉപരാഷ്ട്രപതിയാണ്? 13-ാമത് ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു. ശ്രീബുദ്ധൻ നിർവാണം പ്രാപിച്ച സ്ഥലം എവിടെയാണ്? കുഷി നഗരത്തിൽ വെച്ചിട്ടാണ് ശ്രീബുദ്ധൻ നിർവാണം പ്രാപിച്ചത്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? അഹോരാത്രം ജാഗ്രത നാവികസേനയുടെ ആപ്തവാക്യമാണ്. അഹോരാത്രം ജാഗ്രത. ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത് പൊക്രാനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത്. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം, ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ 8 എണ്ണമാണ്. ലോക കാലാവസ്ഥാ ദിനം, ലോക കാലാവസ്ഥാ ദിനം 3 മാർച്ച്. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? ലൂ ആണ്. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം. പി ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ് പി ടി ബേർഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ കുഞ്ഞുങ്ങൾക്ക് ചൂടുപാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ജനനി സേവ. ജനനി സേവ എന്തിനു വേണ്ടിയുള്ളതാ? റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂടുപാലും ഭക്ഷണവും ലഭ്യമാക്കാൻ വേണ്ടി റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ജനനി സേവ. ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മദേശം എവിടെയാണ്? ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശ്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഏതാണ്? അയർലൻഡ്, ഐറിഷ് ഭരണഘടനയ്ക്കാണ് നാം കടപ്പെട്ടിരിക്കുന്നത്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആരാണ്? ലോകസഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം, ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ആർക്കാണ്? ഗവർണർക്ക്. ഗവർണർക്കും പ്രസിഡന്റിനുമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. 213 ഗവർണറുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം, പ്രസിഡന്റിന്റെ 123. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8-ാം ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് ദ്വിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഹി പ്ലേസ് പിയാനോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് ഓർ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ പറയാറ്. ദ ബേബി വാക്ക്ഡ് സ്ലോലി. ഇൻ ദ സെന്റൻസ് സ്ലോലി എന്താണ്? സ്ലോലി ആഡ് വെർബ്, അതായത് വാക്ക്, വാക്ക് എന്ന് പറയുന്ന വെർബിന് ഒരു വിശേഷണം കൊടുക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് സ്ലോലി. എങ്ങനെ നടന്നു? പതുക്കെ നടന്നു. അപ്പോൾ പതുക്കെ എന്നുള്ളത് ആഡ് വെർബാണ്. ദ പാസീവ് വോയിസ് ഓഫ് ഹി ഹാസ് ഡ്രോൺ 2 പിക്ചേഴ്സ്. അപ്പോൾ പാസീവ് വോയിസിലേക്ക് എങ്ങനെയാക്കുന്നത്? ഏതിൽ സ്റ്റാർട്ട് ചെയ്യണം? 2 പിക്ചേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ 2 പിക്ചേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഹാസ് ഡ്രോൺ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. അപ്പോൾ 2 പിക്ചേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഹാവ് ചേർത്തു, പിന്നെ ബീൻ ചേർത്തു. ഡ്രോൺ ബൈ ഹിം, ഓപ്ഷൻ എ ആണ് ആൻസർ. ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് മേരി സെഡ് ഐ ആം വാച്ചിങ് ടെലിവിഷൻ. ഇപ്പം എങ്ങനെ പറയണം? ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം മേരി സെഡ് ദാറ്റ് ഐ ആം വാച്ചിങ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്തായി മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. അപ്പം ഷീ വാസ് വാച്ചിങ് ടെലിവിഷൻ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ സിംഗുലർ ഫോം ഫ്രം ദ ഗിവൺ വേർഡ്സ്. ഏതാണ്? ഫംഗസ് എന്നുള്ളതാണ് സിംഗുലാർ വേർഡ്. ഡേറ്റ, ഡേറ്റയുടെ സിംഗുലർ ഏതാ? ഡേറ്റം. ടീത്ത്, ടൂത്ത്. മൈസ്, മൗസ്.
ഫംഗസ് സിംഗുലർ ആണ്, പ്ലൂറൽ ഫംഗൈ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വൺ വേർഡ് ഓഫ് എ ഗവൺമെൻറ് ബൈ എ ക്വിങ് ഓർ എ ക്യൂൻ. രാജാവിൻ്റെയോ റാണിയുടെയോ ഭരണം, ആ ഗവൺമെൻറ് എന്താ പറയുക, മൊണാർക്കി എന്നാണ് പറയുക, രാജഭരണം, മൊണാർക്കി. ദ വേർഡ് നിയറസ്റ്റ് ഇൻ ദ മീനിങ് ഓഫ് ദ വേർഡ് അലേർട്ട്, വാച്ച്ഫുൾ ആണ്, അലേർട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് അസംപിൾ, ഡിസ്പേഴ്സ്, ഓപ്ഷൻ ബി ഡിസ്പേഴ്സ് ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. വെക്കേഷൻ ആണ് ഇൻകറക്റ്റ്, വി എ സി എ ടി ഐ ഒ എനെ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. അക്കോമഡേറ്റ് രണ്ട് സി രണ്ട് എം, അക്യൂമിലേറ്റ് രണ്ട് സി ഒരു എം, റെക്കമെൻഡ് രണ്ട് എം ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഈസ് ക്ലെവർ. കാരണം എന്താ, ഈച്ച് ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും ആണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. വി എക്സ്പെക്ട് ഡാഷ് ഒഫീഷ്യൽ എൻക്വയറി ഇൻ ടു ദ ഇൻസിഡൻറ്റ്. ഒഫീഷ്യൽ ഏത് ആർട്ടിക്കിളാണ് വരുന്നത്, ഓ സൗണ്ടാണ്, ഓ ആകുമ്പോഴത്തേക്കും ആൻ ഒഫീഷ്യൽ, ആൻ ഒഫീഷ്യൽ. ചിത്ര ഡാൻസസ് വെൽ. ക്വസ്റ്റ്യൻ്റെ ഏതാ വരുന്നത്, ഡാൻസസ്, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ഡാൻസ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഓപ്ഷൻ ബി ഡസ് ഇൻ ഷി. റാണി ഈസ് ഹോൾഡിംഗ് എ വേസ് ഡാഷ് ഹർ ഹാൻഡ്. ഏതാ, ഇൻ ഹർ ഹാൻഡ്. ചിൽഡ്രൻ ഡാഷ് ടു സ്കൂൾ എവ്രി ഡേ. എവ്രി ഡേ എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിൾ പ്രസൻറ്റെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റെൻസിനെ സൂചിപ്പിക്കാൻ എസ് ഓർ ഇ എസ്. ചിൽഡ്രൻ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പം ഗോ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഷേക്സ്പിയർ ഈസ് ദ ഡാഷ് ഡ്രാമാറ്റിസ്റ്റ് ഇൻ ഇംഗ്ലീഷ്, ഈസ് ദ ഗ്രേറ്റസ്റ്റ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഹി ഹാസ് ബീൻ സ്പീക്കിംഗ് കണ്ടിന്യൂസ്ലി ഡാഷ് ഫൈവ് ഓ ക്ലോക്ക്, സിൻസ് ഫൈവ് ഓ ക്ലോക്ക്. അഞ്ചു മണി മുതൽ അവൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമാണ് പറയുന്നത്. നൈദർ ഹിസ് ബ്രദർ നോർ ഹിസ് സിസ്റ്റർ. അപ്പം നൈദർ നോറ് വരുമ്പോൾ, നൈദർ നോറ് കഴിഞ്ഞ് രണ്ടാമത്തെ സബ്ജക്റ്റ് വേണം നോക്കാൻ. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് ഹിസ് സിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് എന്താ വരിക, ഈസ് വൈസ്, ഹാസ് വൈസ് എന്ന് പറയാം. ഹാസും സിംഗുലർ ആണ്, ഈസും സിംഗുലർ ആണ്. ഹാസ് വൈസ് എന്ന് പറയാറില്ല, ഈസ് വൈസ്. ദ എംപ്റ്റി മൗണ്ടെയിൻ റീജൻസ് വിതൗട്ട് ട്രീസ് ആർ ആൻ ഓഫുൾ, ഏതാ വരിക, സൈറ്റ്, കാഴ്ച. ഇനി റീപ്ലേസ് ദ വേർഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് വിത്ത് ദ റൈറ്റ് ഫ്രേസ് ചോസൺ ഫ്രം ദോസ് ഗിവൺ ബിലോ. എബ്രഹാം ലിങ്കൺ വോണ്ടഡ് ടു അബോളിഷ് സ്ലേവറി ഇൻ യു എസ് എ. അപ്പോൾ അബോളിഷിന് പകരം വരുന്ന ഫ്രേസൽ വെർബാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ, കാരണം ആൻസർ ഇല്ല അവിടെ. അടുത്ത ചോദ്യം, ഗിഫ്റ്റി ഈസ് ഡാഷ് ദാൻ ഗീത. യങ്ങർ ദാൻ ഗീത. അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം, ഞാൻ ആൻസേഴ്സ് എന്തായാലും പറയാം. 62, 55, 48 എന്ന ശ്രേണിയിലെ പത്താമത്തെ പദം, പത്താമത്തെ പദം. അപ്പം എന്നാം പദം കണ്ടുപിടിക്കാൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി, കോമൺ ഡിഫറൻസ് എടുക്കുക. പത്താമത്തെ പദം എന്ന് പറയുമ്പോഴത്തേക്കും എൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം എ പ്ലസ് 9 ഡി. ഏതാ വരുന്നത് ആൻസർ, വരുന്നത് ഓപ്ഷൻ സി ആണ്, -1. പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വിസ്മയ 15,000 രൂപയ്ക്ക് വാങ്ങിയ പഴയ ഫോൺ 15% നഷ്ടത്തിൽ വിറ്റു. എത്ര രൂപയ്ക്കാണ് പഴയ ഫോൺ വിറ്റത്? അപ്പോൾ 15,000 × നഷ്ടത്തിലാണ്, അപ്പോൾ 85%. അപ്പോൾ 15,000 × 85/100 ഏതാ ആൻസർ വരുന്നത്, 12,750. ഒരു സംഖ്യയുടെ 8 മടങ്ങ് 8.2 ആണ്. സംഖ്യ ഏത്, ഒരു സംഖ്യയുടെ, സംഖ്യ എക്സ് എന്ന് എടുക്കാം, 8 മടങ്ങ്, അതായത് 8x എന്ന് പറയുന്നത് 8.2 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 1.025 ആണ്. 10 സംഖ്യകളുടെ ശരാശരി 125 ആണ്. ഇതിൽ നിന്നും ഒരു സംഖ്യ ഒഴിവാക്കി, അപ്പോൾ 9 സംഖ്യയായി, ശരാശരി കുറഞ്ഞു. അപ്പോൾ ശരാശരിയിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് എടുക്കുക. എത്രയാണ്, എത്രയാണ് ഡിഫറൻസ്, 7 ആണ് ഡിഫറൻസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഒഴിവാക്കിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരുന്നത്, 188 ആണ് ഒഴിവാക്കിയ സംഖ്യ. അശ്വിൻ 300 കിലോമീറ്റർ ദൂരം ശരാശരി 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. ശരാശരി 50 കിലോമീറ്റർ വേഗതയിൽ കാറിലായിരുന്നു ഇതേ ദൂരം സഞ്ചരിച്ചെങ്കിൽ എത്ര സമയം ലാഭിച്ചു കാണും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അശ്വിൻ
ബസ്സിൽ സഞ്ചരിച്ചപ്പോഴുള്ള സമയം എത്രയാണ്? 300/40. 300/40 എടുക്കുമ്പോഴത്തേക്കും കൂടാതെ അത് എങ്ങോട്ടും കൂടെ കൺവേർട്ട് ചെയ്യണം, മിനിറ്റിലേക്ക്, ഇൻറ്റു 60 ചെയ്ത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം, അപ്പോൾ ഒരു സമയം കിട്ടും. പിന്നെ രണ്ടാമത്തെ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് 50 കിലോമീറ്റർ വേഗതയിൽ 300 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. അപ്പം 300/50 എടുക്കുമ്പോഴത്തേക്കും 6 മണിക്കൂർ എന്ന് കിട്ടും. അപ്പം 6 മണിക്കൂറിനെ മിനിറ്റിലേക്ക് ആക്കാൻ 6 × 60. ഓക്കെ, അപ്പം ആ രണ്ട് സമയത്തിനും കൂടെ ഡിഫറൻസ് എടുക്കുമ്പം എത്ര സമയം ലാഭിച്ചു എന്ന് കാണാൻ പറ്റും. ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ്. 4 പേർ ചേർന്ന് 9 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര ജോലിക്കാരെ കൂടി കൂടുതൽ വേണ്ടി വരും? M1D1 × H1 = M2D2 × H2 വെച്ച് ചെയ്യുക. അപ്പോൾ കൂടുതൽ വേണ്ടി വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ M2 നമ്പർ ഓഫ് പേഴ്സൺസ് രണ്ടാം റൈറ്റ് സൈഡിലെ M2 കിട്ടും. അപ്പോൾ അതിന് ഡിഫറൻസ് എടുക്കണം. ആദ്യം 4 പേരുണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടുന്ന ആൾക്കാരെയും കൂടി ചേർത്ത് എത്ര പേർ കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 പേരാണ് കൂടുതലായിട്ട് വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം, ഏത് സംഖ്യയുടെ 15% 900? ഏത് സംഖ്യയുടേതാണ് 6000? 6000 × 15% 900. 10^5 × 10^-8. അപ്പം ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് എന്താ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പം 5 − 8, 5 + −8 5 − 8. അപ്പോൾ 10^-3, 10^-3 എന്ന് വരും. 10^-3 − 3 എന്ന് പറഞ്ഞാൽ 1/10^3. 1/10^3 എന്ന് പറയുമ്പോഴത്തേക്കും 1/1000. 1/1000 എത്രയാ? ഓപ്ഷൻ ബി ആണ് ആൻസർ, 0.001. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളം 4 ഇരട്ടിയായും വീതി പകുതിയായും കുറയ്ക്കുകയും ചെയ്താൽ ലഭിക്കുന്ന പുതിയ ചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യ ചതുരത്തിൻ്റെ വിസ്തീർണവുമായി എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. 2 മടങ്ങായിട്ടാണ് വർദ്ധിക്കുന്നത്, 2x ആയിട്ടാണ് വർദ്ധിക്കുന്നത്. 5 × 18 = x = 144. എക്സിൻ്റെ വില എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. 120 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2008 റിപ്പബ്ലിക് ദിനം ശനിയാഴ്ചയായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ഏത് ദിവസമായിരിക്കും? 2008 റിപ്പബ്ലിക് ദിനം ജനുവരി 26, 2008 ഏതാണ്? ലീപ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യ ദിനം ഏതാന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഉത്തരം വരുന്നത് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച. അടുത്ത ചോദ്യം, 15, 20, 26, 33, 41 ഇങ്ങനെ തുടർന്ന് പോകുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ എന്തായിരിക്കും? 5 ഡിഫറൻസ്, 6 ഡിഫറൻസ്, 7 ഡിഫറൻസ്, 8 ഡിഫറൻസ്, 9 ഡിഫറൻസ്. ഏതാ വരുന്നത്? 50 ആണ് വരുന്നത്. 50. ബ്രേക്ക് എന്ന വാക്കിനെ കോഡ് രൂപത്തിൽ ASDBJ എന്ന് എഴുതിയാൽ സോളാർ എന്ന വാക്കിൻ്റെ കോഡ് രൂപം എന്തായിരിക്കും? RPKBQ എന്നായിരിക്കും. അതായത് ബിയിൽ നിന്ന് 1 കുറച്ചു എ, ആറിൽ നിന്ന് 1 കൂട്ടി എസ്, ഇയിൽ നിന്ന് 1 കുറച്ചു എയിൽ നിന്ന് 1 കൂട്ടി, അങ്ങനെ ആൾട്ടർനേറ്റ് കൂട്ടിയും കുറച്ചാണ് വരുന്നത്. അപ്പോൾ സോളാർ എന്നുള്ളതിനെ RPKBQ എന്നാണ് എഴുതുന്നത്. ഒരു ഫോട്ടോയിലെ സ്ത്രീയെ ചൂണ്ടിക്കാട്ടി എൽദോ പറഞ്ഞു, ഇവരുടെ അമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകനാണ്. അപ്പോൾ എൽദോയ്ക്ക് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്താ? എന്താണ് ബന്ധം? സഹോദരിയാണ്, സഹോദരി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏതാണ്? 16000. അതായത് ഇതൊക്കെ ക്യൂബ്സ് ആണേ. 1000, 8000, 27000 എന്ന് പറഞ്ഞാൽ ക്യൂബാണ്. ഇതെന്ന് പറയുന്നത് സ്ക്വയർ ആയിട്ടേ വരത്തുള്ളൂ, 16 എന്ന് പറയുമ്പോഴത്തേക്കും. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ 4 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ്, അപ്പം 4 ഫിക്സഡ് ആയിട്ടുള്ള മണി തരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? 4 × 30 ചെയ്താൽ മതി. 4 × 30 എത്രയാണ് വരുന്നത്? 120 ആണ്. അടുത്ത ചോദ്യം, 441 = 462, 841 = x. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, 870. അടുത്ത ചോദ്യം, അൻഷ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. 3 കിലോമീറ്റർ തെക്കോട്ട് താഴോട്ടാണ് നടന്നത്. തുടർന്ന് 4 കിലോമീറ്റർ കിഴക്കോട്ട്, 4 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. അങ്ങനെ കോളേജിലെത്തി എങ്കിൽ വീട്ടിൽ നിന്നും എത്ര ദൂരമാണ്? അതായത് കുറഞ്ഞ ദൂരം ഇത്രയാണ്. അപ്പം 3, 4. അപ്പം 3, 4 ആകുമ്പോഴത്തേക്ക് എത്ര കുറഞ്ഞ ദൂരം? 5 ആണ്. പൈതഗോറസ് തിയറം വെച്ച് ചെയ്യുക, 5 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഈ ഹാഷ് ഗുണനത്തെയും അറ്റ് ദ റേറ്റ് ഹരണത്തെയും സ്റ്റാർ സങ്കലനത്തെയും പെർസെൻറ്റേജ് വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ ഈ തന്നിരിക്കുന്ന
ക്രിയ അതിൻ്റെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെൻ ആണ്, ഈസിയാണ്, ചെയ്ത് നോക്കാം. അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 57 ആണ് കൂട്ടത്തിൽ പെടാത്തത്. കാരണം എന്താ? ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. 57 പ്രൈം നമ്പർ അല്ല. 57 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1, 3, 57. അപ്പം എന്താ, രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈം നമ്പർ എന്നറിയാലോ, ഒന്നും ആ നമ്പർ മാത്രമേ ഫാക്ടറായിട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യപേപ്പർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ചോദ്യപേപ്പറോട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.